tired. ദേ മിണ്ടാരടാ എല്ലാ എന്തോ അത് ഞങ്ങളുടെ ടെസ കൊച്ചിനെ പൊട്ടിട്ട് വെച്ചേക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറടി കയറടി ടെസ മേളിൽ കയറ്, മേളിൽ കയറ്. ഇത് കണ്ട ഞങ്ങളുടെ ടെസ കൊച്ചി പൊട്ടിട്ട് വെച്ചേക്കുന്നുണ്ട്. ആ എന്ത് കൊടാ ഇത്? ഞാൻ തുറക്കാൻ പോവും, അങ്ങോട്ട് മാറിയിരിക്കല്ല. നിന്റെ ഉദ്ദേശം എനിക്കറിയാം കേട്ടാ, ഇവന്റെ ഉദ്ദേശം എനിക്കറിയാം കേട്ടാ. ഇവനെയും നമ്മളിപ്പോ ടൂണയും കൂടെ അപ്പുറത്തെ കൂട്ടിലും ടെസ ഇപ്പുറത്തുമാണ് ഇട്ടേക്കുന്നത് കേട്ടോ. രാത്രി ടെറിയും ടൂണയും എൻ്റെ കൂടെ റൂമിൽ ഫെൻസിനകത്ത്, ടെസ അപ്പുറത്തെ കൂട്ടില്. ഈ കുരുടെ ശരിയല്ല, ഇവളകത്ത് കിടക്കുന്നുള്ള ധൈര്യത്തില് ഇവർ രണ്ടുപേരും കൂടി ഇവളായിട്ട് ചൊറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഇപ്പൊ തുറക്കൂടാ, നിന്നെ എല്ലാം ഇപ്പൊ ശരിയാക്കും. മാറ ഓ, ടെറിക്ക് തുറക്കാൻ അകത്തോട്ട് കയറാൻ നിൽക്കുക. ടെറി മാറ് 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 മാറ്. വാടാ വാടാ എടീ ടെസ, രക്ഷ വേണമെങ്കിൽ ഇവിടെ വന്ന് കയറ്, ഇവിടെ വന്ന് കയറ്. ടെസ കൂട്ടി കയറി, രക്ഷ വേണേ കൂട്ടി കയറ്, കൂട്ടി കയറി ഇങ്ങോട്ട് വാ. വാ വാ കയറ്, ഇങ്ങോട്ട് വാ. നീ കയറണ്ട, കയറി വാ, കയറിക്കോ. ആ ഓക്കെ ടെസ രക്ഷ, എസ്കേപ്പായി കേട്ടോ ടെസ. ഓക്കെ ഓട്ടിരുന്നു. ആ ഇനി ഇനി ടെസ എന്റെ ടീമാ, ടെസ ആരും മഴക്ക് പറയരുത് കേട്ടോ. വഴക്കിടരുത്, വഴക്കിടരുത് ആരും. ടെസയെ ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് ഈ കുരുന്ന്. ടെറിയാന്നുണ്ടെങ്കിൽ ടെസയെ വളയ്ക്കാനായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ടെസയായിട്ട് എവിടെ പോയായിരുന്നു? ആ ഡോക്ടറിന്റെ അടുത്ത് പോയി. അടിപൊളി ഡോക്ടറായിരുന്നു. ഡോക്ടർ ടെസയുടെ ബ്ലഡ് എടുത്തു, അതേപോലെ ടെസയുടെ ഫ്ലൂയിഡും എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നമ്മൾ മേറ്റിങ്ങിൻ്റെ ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ രണ്ട് ടെസ്റ്റും, അതായത് പ്രൊജസ്ട്രോണും അതേപോലെ തന്നെ വജൈനൽ സ്വാബും ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ടെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ബ്ലീഡിങ് തുടങ്ങിയിട്ട് ഏഴാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ പക്ഷേ അതിന് നേരത്തെയാണ് ചെയ്തത്. അതിന് രണ്ട് കാരണമുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാരണം, നമുക്ക് വീഡിയോ എടുക്കാനായിട്ടൊക്കെ പറ്റിയ അല്പം ഒഴുങ്ങിയൊരു ഡേറ്റ് തിരഞ്ഞെടുത്ത് നമ്മൾ പോയതാണ്. രണ്ടാമത്തെ കാര്യം, ടെസയ്ക്ക് എത്രാമത്തെ ദിവസമാണ് ബ്ലീഡിങ് തുടങ്ങിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. നമ്മൾ യാദൃച്ഛികമായിട്ട് ഒരു ദിവസം കണ്ടിട്ട് അതിന് ശേഷം, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡേറ്റ് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ട് നമ്മൾ പോയി ടെസ്റ്റ് ചെയ്തതാണ്. പക്ഷേ എല്ലാവർക്കും ആ വീഡിയോ നല്ല ബെനിഫിഷ്യലായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള ലൈവായിട്ട് പോയി ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. മലയാളത്തിൽ എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു വീഡിയോയിലാണ് നമുക്ക് അന്ന് ആയ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 550 rupees ആയിരുന്നു രണ്ട് ടെസ്റ്റിനും കൂടെ. രണ്ട് ടെസ്റ്റ് ഉണ്ട്, ഒന്ന് ബ്ലഡും ടെസ്റ്റ് ചെയ്യുന്നത്, പിന്നെ മറ്റേ സ്വാബും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ടെസ്റ്റ് ചെയ്താലേ ആ ഇപ്പം ഇവരുടെ ഒരു എന്താണ് ഈ ഒരു ഹീറ്റ് സൈക്കിളിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ നമുക്ക് PDF ആയിട്ട് റിസൾട്ട് അയച്ചു തന്നിട്ടുണ്ട്. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്ത ഡേറ്റിൽ, ഇപ്പോൾ കുറച്ച് ദിവസമായി ടെസ്റ്റ് ചെയ്ത ഡേറ്റിൽ ഒരു എന്താണ് 2 താഴെയായിരുന്നു. അതൊരു 5 above ഒക്കെ വരുമ്പോഴാണ് നല്ല രീതിയിൽ മേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്ത ഡേറ്റ് കഴിഞ്ഞിട്ട് 4 കൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സാറ്റർഡേ ആണ് ആ ഡേറ്റ്, ഈ വീഡിയോ വരുന്നത് സാറ്റർഡേ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ ടെസ്റ്റ് സാറ്റർഡേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം എന്നാണ് മേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് തീരുമാനമാകും ആ റിസൾട്ട് ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ മേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ വരുന്ന വീഡിയോയിൽ ടെസയുടെ ആ ഒരു മേറ്റിംഗ് വീഡിയോ ഉണ്ടായിരിക്കും എന്തായാലും. അതിന് ഈ പറഞ്ഞതുപോലെ കോപ്പിറൈറ്റ് ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ പറ്റുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പൂർണ്ണമായിട്ടും അടങ്ങിയിരിക്കും. എന്തുവാ കയറിക്കോ, ചുമ്മായിട്ട് ശല്യപ്പെടുത്തു കേട്ടോ, ചുമ്മായിട്ട് അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതോ മാന്യം കിടക്കുന്നു നോക്കും, മാന്യം. ഇവൻ പകൽ മാന്യനാട്ടോ, ഇവനെ രാത്രി ആയതുകൊണ്ട് നമ്മുടെ കൂടെ ആട്ടേക്കുന്നത്. ആ അപ്പം നമ്മുടെ ടെസയുടെ മേറ്റിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ, കഴിഞ്ഞ തവണത്തെ നമ്മുടെ ഹീറ്റിൻ്റെ സമയത്ത് ടെറിയായിട്ടുള്ള വീഡിയോ കിട്ടപ്പം തന്നെ അതിനകത്ത് കുറച്ച് നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കാര്യമാക്കുന്നില്ല, കാരണം അതാ നോക്ക്, നമ്മൾ ഇത്രയും നമ്മൾ ടീമല്ലേ, ഇത്രയും കൊച്ചുകുട്ടികൾ എല്ലാവരും ഉണ്ട്, നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ഇപ്പം ഞാനെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഒരു ഡോഗിനെ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. നമുക്കിത് പ്രൊഫഷനല്ല,
ഇനിയും പ്രൊഫഷൻ എന്തായാലും ആകത്തതും ഇല്ല. ഇതൊരു ലൈഫിൻ്റെ ഇവരുടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് ലൈഫ് ഓഫ് ടെസയുടെ പാർട്ടായിട്ട് വരുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഒരു മെയിൽ ഡോഗിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അന്വേഷിച്ചപ്പോൾ എല്ലാവരുടെ നമ്മൾ അപ്രോച്ച് ചെയ്ത ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക്, അതായത് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലുണ്ട് അതിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുക ആ ഒരു രീതിയിലല്ല നമ്മൾ അപ്രോച്ച് ചെയ്തത്. ഒരു സാധാരണക്കാരൻ ഒരു ഫീമെയിൽ ഡോഗ് ഹീറ്റായി, അതിനെ മേറ്റ് ചെയ്യിക്കാനായിട്ടൊരു മെയിൽ ഡോഗിനെ വേണം എന്ന് വെച്ചിട്ട് പലരെ അപ്രോച്ച് ചെയ്തു. നമ്മൾ ഇതിനകത്ത് മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു ഫീൽഡിലെന്ന് പറയുന്നത് മൊത്തം ഒരു ഒരു മായിക ലോകത്താണ് എല്ലാവരും കിടക്കുന്നത്. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് നല്ല ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തവരുണ്ട്, നമ്മൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തവരുണ്ട്. എല്ലാവരും നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ അയച്ചു തരും. അതായത് ഇതെന്താണ്, സൺ ഓഫ് ബാഗുവലി, മഹിഷ്മതി സാമ്രാജ്യത്തിലെ മറ്റേതാണ്, മറിച്ചതാണ്, ഇമ്പോർട്ടാണ്, ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ അയച്ചു തരും. ചെറിയായിരിക്കും, ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതായിരിക്കും, ഭയങ്കരമായിട്ടുള്ള ഡോഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഇത് പറയുന്നതെന്ന് പറയുന്നത്, മേറ്റിങ്ങിന് വേണ്ടിയിട്ട് ചിലർ ചോദിക്കുന്നത് 2000 rupees ഒരു ഉണ്ടാകുന്നതിൽ ഒരു പപ്പിയും, അതാണ് കണ്ടീഷൻ, അത് നമുക്ക് വിഷയമൊന്നുമല്ല. ചിലർ ചോദിക്കുന്നത് 3000 rupees പപ്പി, ചിലർ 5000 rupees പപ്പി, ഇങ്ങനെയൊക്കെയാണ്, നമുക്കൊരു വിഷയമല്ല. പക്ഷേ നമുക്ക് തിരിച്ചൊരു കണ്ടീഷനേ ഉള്ളൂ, നമ്മൾ ആ മേറ്റിങ്ങിൻ്റെ ആ ഒരു സമയത്തെ നമ്മൾ കാണുമ്പോൾ, ഡോഗിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ കാണുമ്പോൾ ഉള്ള വീഡിയോ, മേറ്റിംഗ് അല്ലെന്നുണ്ടെങ്കിൽ പോലും ആ ഡോഗിൻ്റെ അടുത്തോട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള വീഡിയോ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും എന്നൊരു കണ്ടീഷൻ എന്തായാലും തിരിച്ച് പറയുന്നുണ്ട് എല്ലാവരുടെ. പക്ഷേ ആ ഒരു കണ്ടീഷൻ്റെ അടുത്ത് യോജിക്കാനായിട്ട് വല്ല പ്രശസ്തരായിട്ടുള്ള പലർക്കും ബുദ്ധിമുട്ടായിരുന്നു. അത് അവർക്ക് റീച്ച് കിട്ടുന്ന കാര്യമാണ്, എന്നാൽ പോലും അതിനകത്തുനിന്ന് ഒരു എതിരഭിപ്രായം വരാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം മേറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും എവിടെ നോക്കിക്കഴിഞ്ഞാലും, അതായത് ഭയങ്കരമായിട്ടുള്ള സ്റ്റഡ് ഡോഗ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഈ പോസ്റ്റ് എടുക്കുമ്പോൾ ഉള്ള ഫോട്ടോയും വീഡിയോയും എന്നൊക്കെ പറയുന്ന ഡോഗിനെ നല്ലൊരു കണ്ടീഷനാക്കി വെച്ചിട്ട് നല്ല ഹെയറും നല്ല സൈസും ഒക്കെ ആക്കി വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോയും അതേപോലെ ഫോട്ടോയും ഒക്കെ ആണ്. നമ്മുടെ വീഡിയോയിലെന്നൊക്കെ പറയുന്നത് ലൈഫാണ്, ഓരോ ഡെയിലി ലൈഫ്, ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ഉള്ള ലൈഫാണ് ടെസയുടെയൊക്കെ കാണിക്കുന്നത്. ആ ഒരു കണ്ടീഷൻ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ചില ദിവസം ഡോഗിന് ഹെയർ ലോസ് ഉണ്ടായിരിക്കും, ചില സമയത്ത് മെലിഞ്ഞിരിക്കും, ചില സമയത്ത് വണ്ണിച്ചിരിക്കും, ചില സമയത്ത് നല്ലോണം ഇരിക്കും, ചില സമയത്ത് ക്ഷീണിച്ചിരിക്കും, ചിലപ്പോൾ ഫുഡ് കഴിക്കത്തില്ല, ചിലപ്പോൾ ഫുഡ് കഴിക്കും. അപ്പം നല്ല അവസ്ഥയും മോശം അവസ്ഥയും ഉണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ എന്താണ് ഈ ബ്രീഡേഴ്സിന് അല്ലെങ്കിൽ സ്റ്റഡ് ഡോഗിനായിട്ട് പോകുന്നവർക്ക് ആ അവസ്ഥകൾ, ഡോഗിൻ്റെ ലൈഫിലെ ആ ഒരു അവസ്ഥകളെല്ലാം ഒന്ന് നമ്മളിലോട്ട് കാണിക്കാനായിട്ടുള്ള ഒരാഗ്രഹമില്ല. അവരുടെ ഡോഗ് ഏറ്റവും കണ്ടീഷനായിട്ടിരിക്കുന്ന സമയം, ചിലപ്പം വർഷത്തിൽ ഒരു 5 ദിവസമായിരിക്കും ഈ ഒരു കണ്ടീഷൻ ഇരിക്കുന്നത്. നല്ലത് അടിച്ചു കൊഴുത്തൊക്കെ ഇരിക്കുന്ന ഡോഗിന് ചിലപ്പോൾ മേറ്റ് ചെയ്യാൻ പറ്റത്തതുമില്ല, നല്ല ലുക്കിലിരിക്കുന്നത്. അതിന് ചിലപ്പോൾ ആ ഒരു ക്ഷീണവും കിതപ്പും ഒക്കെ ഉണ്ടാവും. ഫീമെയിൽ ഡോഗ് അതിനെക്കാട്ടി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒക്കെ ആ ഒരു രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. അപ്പം ആ ഒരു അവസ്ഥയിൽ അവർ എടുത്തേക്കുന്ന ഫോട്ടോയും അതേപോലുള്ള കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ട് ചിലപ്പോൾ ഈ ലൈവായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അല്പ രോമമൊക്കെ കൊഴിഞ്ഞ്, കാരണം ഈ സീസൺ രോമം കൊഴിയാണ്, രോമം കൊഴിഞ്ഞിട്ട് ചിലപ്പോൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുമായിരിക്കും. പക്ഷേ അത് സ്റ്റഡിങ്ങിന് നല്ല കണ്ടീഷനായിട്ട് നിൽക്കുമായിരിക്കും. അവർക്കെന്ന് പറയുന്നത് ഈ ഒരു എന്താണ് സൊസൈറ്റിയിലോട്ട് നമുക്ക് മറ്റുള്ളവരെ കാണിക്കേണ്ടതെന്ന് പറയുന്നത് ആ ഒരു മാക്സിമം ലുക്കിലുള്ള ഡോഗിനെ മാത്രമാണ് കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. ആ തീരുമാനം പിന്നെ ഞാൻ തീരുമാനിച്ചതെന്ന് പറയുന്നത് നമുക്കൊരു ഒരു സാധാരണ ഒരു ഡോഗ് മതി, ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഒരു സാധാരണ ഡോഗ് മതി എന്നുള്ളൊരു തീരുമാനമെടുത്തു. തീരുമാനമെടുത്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു. പിന്നെ രണ്ടാമത് നമുക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് ടെസയുടെ ക്യാരക്ടറുമായിട്ട് ഏകദേശം മാച്ച് ആവുന്ന, അതായത് അത്യാവശ്യം എന്താണ് ഒരു ഇച്ചിരി ഗാർഡിങ് നേച്ചറും അതേപോലുള്ള ക്യാരക്ടർ മാച്ച് ആവുന്ന, ഏകദേശം സൈസും ഒരേപോലൊക്കെ വരുന്ന ഒരു ഡോഗ് വേണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്, ഒരു വിധത്തിലൊക്കെ ആയി വരുന്നു. അത് ഏത് ഡോഗാണെന്ന് കൺഫേം ആവുന്ന ആ സമയത്ത് തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആ ഡോഗിൻ്റെ അടുത്തോട്ട് നമ്മൾ പോകുമ്പോൾ ഉള്ള വീഡിയോ, അതേപോലെ തന്നെ അവർ മീറ്റ് ചെയ്യുമ്പോൾ ഉള്ള വീഡിയോ, അതെല്ലാം നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും പറ്റുന്ന വിധത്തിൽ, നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ. നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ചിലപ്പോൾ യൂട്യൂബ് പറയുന്നത് ഈ ടൈപ്പ് വീഡിയോസ് പറ്റത്തില്ല, ആ ടൈപ്പ് വീഡിയോസ് പറ്റത്തില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും അത് നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും. ഒരിക്കലും നമ്മളീ പറഞ്ഞ എന്താണ് പാരമ്പര്യമായിട്ട് ഇത് ഇന്ന ഫാദറിൻ്റെ മെയിൽ ഡോഗാണ്, ഇന്ന മദർ ഡോഗാണ്, ഇന്ന ബ്ലഡ് ലൈനാണ്, ഇങ്ങനെയൊക്കെ ഭയങ്കര ഭീകരമായിട്ടുള്ള അവകാശവാദങ്ങൾ പറയുന്നതിനെ നമ്മൾ കഴിയുന്നത് ഒഴിവാക്കി ഒരു സാധാരണക്കാരന് അവസരം കൊടുക്കുകയാണ്. അവരും വളർന്നു വരട്ടെ എന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. രണ്ടാമതൊരു കാര്യം, നമ്മുടെ ഈ ഡോഗിനെയൊന്നും ഇവരുടെ ആരുടെയും ബ്ലഡ് ലൈനും കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പം ട്യൂണയാണെന്നുണ്ടെങ്കിലും സർട്ടിഫൈഡ് ഡോഗാണ്, സർട്ടിഫൈഡ് ഡോഗ്. ടെസ്സേൻ്റെ അറിയല്ല കേട്ടോ, ട്യൂണ സർട്ടിഫൈഡ്, ടെസ സർട്ടിഫൈഡാണ്, പക്ഷേ നമ്മൾ സർട്ടിഫിക്കറ്റ് ഒന്നും കളക്ട് ചെയ്തിട്ടില്ല. ട്യൂണ സർട്ടിഫൈഡ് ഡോഗാണ്, അവരുടെ പേരൻ്റും ബ്ലഡ് ലൈനും ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്, നമ്മുടെ ഈ കുട്ടികളെന്ന് പറയുന്നത് അവരുടെ ഐഡൻറ്റിറ്റിയിൽ തന്നെയാണ് വളരേണ്ടത്. ഇത് ഇന്ന ആളിൻ്റെ മകനായതുകൊണ്ട് മകളായതുകൊണ്ടിട്ട് അടിപൊളിയാണ് അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞ് അവരുടെ ഒരു ഹൈപ്പ് കൂട്ടാനൊന്നും നോക്കുന്നില്ല. ഇവരെന്താണോ അതാണ്. ഇത് ടെസ്സയാണ്,
ഇത് ടെസ ആയത് കൊണ്ടിട്ടാണ്. ടെസ ഇങ്ങനെ അത് ടെറിയാണ്, ടെറി ആയത് കൊണ്ടിട്ടാണ്. നമ്മൾ അവൻ്റെ പേരൻ്റ് ലൈനിലോട്ട് ഒരിക്കലും പോകുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യമൊക്കെയാണ് നമ്മൾ മേറ്റിങ്ങിൽ, അതായത് മേറ്റിങ്ങിൽ മെയിൽ ഡോഗിനെ നമ്മൾ തെരഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യം. ഒരിക്കലും നമ്മൾ ഇപ്പം രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊന്നുകിൽ കാര്യങ്ങളെല്ലാം പഠിച്ച് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം അതൊരു ക്ലാസ് പോലെ നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എങ്ങനെയാണോ, ഇപ്പം എൻ്റെ അവസ്ഥ എങ്ങനെയാണോ, ഇപ്പം എൻ്റെ ഈ ഒരു മേഖലയിലെ അറിവ് എന്താണോ, അതേ അറിവ് വെച്ച് തന്നെ നമ്മൾ ഓരോരുത്തരടുത്തോട്ട് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യാം, അറിവ് പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ട് വരാം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. കാരണം എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മാത്രമല്ല അതാണ് സത്യസന്ധമായിട്ടുള്ള വീഡിയോ. ഇനി ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയാനുണ്ട് കേട്ടോ. ഈ പലരും നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ ഒരു മീറ്റിംഗ് വീഡിയോ, അതായത് അവർ മീറ്റ് ചെയ്യുമ്പോഴുള്ള വീഡിയോ ഒഴിവാക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ രണ്ട് ഡോഗ് മീറ്റ് ചെയ്യുന്നു, മെയിലും ഫീമെയിലും മീറ്റ് ചെയ്യുന്നു. മീറ്റ് ചെയ്തതിന് ശേഷം പല അവസ്ഥകളും ഉണ്ടാകാം. ചിലപ്പോൾ ഈ ഫീമെയിൽ മെയിലിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ചിലപ്പോൾ മെയിൽ ഫീമെയിലിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ചിലപ്പോൾ മീറ്റിംഗ് നടക്കത്തില്ല, മൗണ്ട് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കൊരു നെഗറ്റീവ് ആകുമോ എന്നുള്ള പേടി. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും വിചാരിക്കുന്നത് ഫീമെയിലിനെ മെയിലിൻ്റെ അടുത്ത് കൊണ്ടുവിടുമ്പോൾ തന്നെ മേറ്റാവും, കുട്ടികൾ ഒരുപാടുണ്ടാവും, നമുക്ക് വിറ്റ് കാശ് വാങ്ങിക്കുക. എങ്ങനെയാണ് ഇതെന്ന് പറയുന്നൊരു 50% സാധ്യത മാത്രമാണ് ഇത് മേറ്റാകാനായിട്ടുള്ളത്. ഇനി മേറ്റായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല കുട്ടികളുണ്ടാകുമെന്നുള്ളത്. അതിപ്പോൾ ചിലപ്പോൾ ടെസയുടെ ഇപ്പോഴത്തെ അവസ്ഥയായിരിക്കാം, ചിലപ്പോൾ മെയിൽ ഡോഗിൻ്റെ അപ്പോഴത്തെ ഒരു സ്പേമിൻ്റെ കണ്ടീഷനോ അവസ്ഥയൊക്കെ കൊണ്ടിട്ടായിരിക്കാം. അപ്പോൾ അതിന് സാഹചര്യങ്ങൾ ഇതെന്ന് പറയുന്നത് ഒരു 50% ലക്ക് തന്നെയാണ് കുട്ടികളുണ്ടാകുക, എത്ര കുട്ടികളുണ്ടാകുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ചില ബ്രീഡേഴ്സ് ഉണ്ട്, അപ്പോൾ ആ ബ്രീഡേഴ്സിന് അവരെ നമ്മൾ സ്റ്റഡ് ഡോഗിനെ ഒരു ഫീമെയിലിനെ കൊണ്ടുപോയി മേറ്റ് ചെയ്യിച്ചു, മേറ്റ് ചെയ്തിട്ട് കുട്ടികളുണ്ടായില്ലെങ്കിൽ അവർ പറയും നിങ്ങളുടെ ഫീമെയിൽ ഡോഗിൻ്റെ കുഴപ്പമാണെന്ന് പറയും. അങ്ങനെ ഫീമെയിൽ ഡോഗിൻ്റെ കുഴപ്പമാണെന്നില്ല, ചിലപ്പോൾ മെയിൽ ഡോഗിൻ്റെയും കുഴപ്പമാണെന്നില്ല. ആ ഒരു സിറ്റുവേഷൻ എല്ലാം മാച്ചായിട്ട് വന്നാൽ മാത്രമേ കുട്ടികളുണ്ടാകത്തുള്ളൂ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളുണ്ടാകത്തുള്ളൂ. നമുക്ക് ചെയ്യാവുന്നതെന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്നുള്ള നല്ല ഫുഡ് കൊടുക്കുക, സപ്ലിമെൻറ്റ്സ് കൊടുക്കുക, ഏകദേശം ഒരേ രീതിയിലുള്ള ഡോഗിനെ തമ്മിൽ മേറ്റ് ചെയ്യുക, ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ അതിനകത്താരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ടാറിൻ്റെ മാർക്കറ്റൊന്നും ഇടിഞ്ഞു പോകത്തതൊന്നുമില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യമൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. അതാ ഇവൻ ഇടിച്ച് കയറുന്നുണ്ടോ, ഇവൻ നമുക്കൊന്ന് അവസരം കൊടുത്ത് നോക്കാം കേട്ടോ. എന്നാൽ അവിടെ പാടാ, കയറിക്കടാ, വാ കയറിക്കോ, പൊട്ട് വെക്കിട്ട് നിൽക്കുവാ ടെസ. അയ്യോ, ഇനി മിക്കവാറും എന്നെ ചവിട്ടി വിളിക്കി കളയും കേട്ടോ. അമ്മച്ചി ടെസ അടുപ്പിക്കത്തൊന്നുമില്ല കേട്ടോ. ടെസയുടെ ഫസ്റ്റ് മീറ്റിംഗ് ആയതുകൊണ്ടിട്ട് തീർച്ചയായിട്ടും അവൾ മെയിൽ ഡോഗിനെ പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. കാരണം അത്യാവശ്യം വേദനയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് എതിർപ്പുണ്ടായിരിക്കും. ഇവിടെ നേരെ തിരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടെറി. ഓക്കെ, തീർന്ന് അവൻ്റെ ആവേശം കഴിഞ്ഞ്. ടെറിക്ക് പൊട്ടിട്ട് കൊടുത്തിട്ട് ടെസയ്ക്ക് മീശ വരച്ച് കൊടുത്താലോ. ഓക്കെ, അടുത്ത ആൾ കയറണോ? കയറിക്കോ കയറിക്കോ, എല്ലാവരും കയറിക്കോ. നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവരും ഏത് ബ്രീഡാണെന്നുണ്ടെങ്കിലും എല്ലാവരും വേണ്ട ഒരേപോലെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ കഴിഞ്ഞു പോവുകയാണ് കേട്ടോ. എല്ലാവരും കൂടെ അതിനകത്ത് കിടക്കും കേട്ടോ. പക്ഷേ നമുക്ക് ഇവരെ ഇപ്പോൾ ഒരുമിച്ച് കിടത്താൻ പറ്റത്തില്ല, ആക്സിഡൻ്റലായിട്ട് മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ, അതുകൊണ്ട് മാറ്റിയിട്ടേക്കുവാണ്. ടെസ നല്ല രീതിയിൽ അങ്ങോട്ടും അങ്ങോട്ടും പതുക്കെ പോകുന്നുണ്ട്. ഇത് കണ്ട പൊട്ടക്കിട്ട് നീ എന്നൊക്കെ എവിടെ നിന്ന് കിട്ടി? വെള്ള കളർ പൊട്ടില്ലായിരുന്നു അടി, കിട്ടത്തില്ലയോ? ഈ പൊട്ടിനകത്ത് വെള്ള പെയിൻ്റ് അടിച്ചാൽ മതിയായിരുന്നല്ലോ, കുഴപ്പമില്ല, റെഡ് കുഴപ്പമില്ല അല്ലേ, മാച്ചാവുന്നുണ്ട്. നിനക്കെന്ത് പറയാനുള്ളത്? നിനക്ക് ടെസയെ കണ്ടിട്ട് എന്താ തോന്നു? അമ്മച്ചിയായിട്ട് തോന്നോ? എനിക്ക് കണ്ടിട്ട് അച്ഛനെ പോലെ തോന്നോ? ഇപ്പൊ പതുക്കെ ടെസ് ടെറി ഇറങ്ങി പോകും കേട്ടോ. ആവും പോയി കണ്ടോ, ടെറി ചേട്ടൻ ഫസ്റ്റ്. ആദ്യമേ കൂട്ടി കയറി സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ടെസ ഈ കൂട്ടിലല്ല അടയ്ക്കുന്നത്. നോക്കട്ടെ നോക്കട്ടെ, ടെസ കൂടെ കയറും കേട്ടോ. ടെസയ്ക്ക് ടെറിയുടെ കൂടെ കിടക്കണമെന്ന് തന്നെയാണ് ഇപ്പൊ ഇഷ്ടം കേട്ടോ. ഇപ്പൊ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, നമ്മൾ ഇതിനകത്ത് കുറച്ച് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇൻഫർമേഷൻസ് അല്ല, നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു മേഖലയിലോട്ട് നമ്മൾ ഇറങ്ങി നമ്മുടെ ടെസയൊക്കെ മേറ്റ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളും അതേപോലെ മറ്റു പലരിൽ നിന്നും പകർന്നു കിട്ടിയിട്ടുള്ള അറിവുകളും ഒക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇനി വരുന്ന വീഡിയോസിലും അങ്ങനെ തന്നെ ആയിരിക്കും, നമുക്ക് കിട്ടുന്ന അറിവുകളും നോളജും എല്ലാം എന്തായാലും നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.